ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടീനെ കുറിച്ചാണ്. അതായത് ഇത് Ns200 ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും കണ്ടറിയാം, Ns200 ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈലൻസറിനെ കുറിച്ചാണ്. അതായത് ഇത് ഒറിജിനൽ അക്രപോവിക് അല്ല, ഇത് റെപ്ലിക്കയാണ്. അതായത് പഴയ മോഡൽ റെപ്ലിക്കയാണ്. അപ്പം ഇതുണ്ടല്ലേ, ഇതാണ് സംഭവം. അപ്പോൾ ഇന്ന് ഈ ഒരു വണ്ടിയിൽ നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുണ്ടല്ലേ ബെൻ പൈപ്പൊക്കെ ഉണ്ട്. അതായത് ഇവിടം വരെ നമ്മൾ അടിയിലത്തെ ആ ഒരു സൈലൻസറിൻ്റെ ആ ഒരു ഇത് ഫുള്ള് ഊരിക്കളഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഈ ഒരു സെറ്റ് ഫുള്ളായിട്ട് ഇവിടം വരെ കൊടുത്തേക്കുവാണ്. എന്നിട്ട് സാധാ നോർമലായിട്ട് നമ്മളിതിൻ്റെ ആ ഒരു പാക്കിംഗ് ഇട്ട് സെറ്റ് ചെയ്തേക്കുവാണ്. ഉണ്ടല്ലേ, അപ്പോൾ ഇതാണൊരു ഓവറോൾ ലുക്ക് വണ്ടിയുടെ. അടിപൊളി കേട്ടോ, അടിപൊളിയെന്ന് പറഞ്ഞാൽ വേറെ വൈബാണ് വണ്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഇപ്പോൾ നമ്മളിത് DB കില്ലർ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, DB കില്ലർ ഇരിപ്പുണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ ഒരു സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. എനിക്ക് ഒന്ന് ന്യൂട്രാക്കട്ടെ, ന്യൂട്രായി. അപ്പോൾ ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു നമ്മളാ DB കില്ലർ വെച്ചപ്പോൾ ഉള്ളൊരു സൗണ്ടാണ്. ഇനി ഞാൻ ജസ്റ്റ് ഇതിലെ ഒന്ന് റൈഡ് ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ DB കില്ലർ ഊരിയിട്ട് ഒരു വീഡിയോയും കൂടെ എടുക്കാം. അതിൻ്റെ സൗണ്ട് ഞാൻ അപ്പം കറക്റ്റ് കേൾപ്പിച്ച് തരാം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം ഇതിൻ്റെ. അതായത് റൈഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു സൗണ്ട്, സ്മൂത്ത് സൗണ്ടാണ് കേട്ടോ, വലിയ സീനൊന്നും ഇല്ലാത്ത നൈസ് സൗണ്ടാണ്. ഇതുണ്ട് ചെറിയൊരു ലൂസ് ഉണ്ട്, കുഴപ്പമില്ല. നല്ല അടിപൊളി സൗണ്ടാണ് കേട്ടോ, എനിക്ക് പേഴ്സണലി ഒരു ഇഷ്ടപ്പെട്ട ഒരു സൗണ്ടാണത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം. അപ്പോൾ തിരിക്കുന്നതൊക്കെ മെനക്കേടാണ്. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ് തിരിക്കാൻ. അല്ലേ, നല്ലൊരു അടിപൊളി ഒരു സൗണ്ടാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ വൈബാണ്. നമുക്ക് ഈ നിങ്ങൾ ഇതിൻ്റെ ഒരു ഇതിൽ കൂടെ കേൾക്കുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ നേരിട്ട് കേൾക്കാൻ നല്ലൊരു സൗണ്ട് ആണ്, നല്ലൊരു മുഴക്കമുള്ളൊരു സൗണ്ടാണ്. ഇതിൻ്റെ DB കില്ലറും കൂടെ ഊരിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സൗണ്ടാണ്. ഒക്കെ പേടിച്ച് വിറച്ച് വേദാണ്ടല്ലേ സൗണ്ട്. നമുക്ക് ഈ ഒരു DB കില്ലർ വെച്ചുള്ളൊരു സൗണ്ട് ഇതാണ്. ഇനിയിപ്പം DB കില്ലർ ഊരിയിട്ടുള്ളൊരു സൗണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി ഊരാ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. സൗ
സംഭവം സിമ്പിളാണ്. ഇതിൻ്റെ ഒരു 5 എൽകിയാണ് കേട്ടോ. എൽകി നമ്മൾ ജസ്റ്റ് 100 രൂപ. എൽകിയൊക്കെ പറന്നുപോയി. നല്ല ചൂടായിട്ട് പഴുത്താണ് കേട്ടോ ഇരിക്കുന്നത്. നൈസിന് അത് ഫസ്റ്റ് ഊരിയെടുക്കുക. ഓക്കെ, അത് ഊരിയെടുത്തു. ഇപ്പം പ്ലെയറിന് ഈസിന് പിടിച്ചിങ് എടുക്കുക. ഓക്കെ, അപ്പോൾ സാധനം ഊരിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ഒരു സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. അപ്പോൾ നമ്മളിതേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അതായത് ഇപ്പോൾ നമ്മൾ ആ പഴയ സ്ഥലത്ത് പോകാൻ ഞാൻ എൻ്റെ കാര്യം അറിയാമല്ലോ. നമ്മൾ ഒരു സ്ഥലത്തോടെ ഇപ്പം കുറച്ച് കൈ കൊടുത്ത് പോയതുകൊണ്ട് സീനാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലാതെ ഒരു ആൾ മാത്രമല്ല നടന്നു പോകുന്നു. ഇവിടെ ഒരു വീടുമുണ്ട്, പിന്നെ അവിടോട്ടൊക്കെ ഉള്ളൂ. അതെ, ആ ഒരു സ്ഥലം എവിടെ നിന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും പോകുന്ന ആ ഒരു ഭാഗത്താണ്. അതാണ് പുഷ്പക്കണ്ട ആ ഒരു സൈഡ്. നമ്മുടെ ടോപ്പിക്ക് അതല്ല, നമ്മുടെ ടോപ്പിക്ക് ഇതാണ്. ഇതിലേക്ക് വരിക. അപ്പം അതെ, ഫുള്ള് സാധനമൊക്കെ ഊരി. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു സൗണ്ട് ഇപ്പോൾ ഒന്ന് കേൾപ്പിച്ച് തരാവേ. ന്യൂട്രൽ കിടന്നിട്ട് പിന്നെയും കയറി വീണോ? ന്യൂട്രാക്കിയതാണ്. ഓക്കെ, ന്യൂട്രൽ വീണിട്ടുണ്ട്. ണല്ലേ ഇപ്പം കണ്ട, ഇപ്പോൾ ഒരു കേട്ടോ സൗണ്ട് കേട്ടോ, കുറച്ചുകൂടെ ഒരു മുഴക്കമുള്ളൊരു സൗണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് ഓടിക്കുമ്പോൾ ഉള്ളൊരു സൗണ്ട് എങ്ങനെയാണെന്ന് ഞാൻ കേൾപ്പിച്ച് തരാം. നമ്മൾ വേറെ വഴിക്കാണ് ഞാൻ പറഞ്ഞ പോലെ വന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം കണ്ടില്ല നല്ല മുഴക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര മുഴക്കവും ഭയങ്കര സൗണ്ട് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. അത് നല്ലൊരു സൗണ്ട്. നല്ലൊരു സൗണ്ടാണ്. പോകാൻ പറ്റത്തില്ല, കാരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോവാം. ഇവിടെ നൈസൊരു സൗണ്ട് കേട്ടോ. കൈയൊക്കെ കൊടുത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഇത് മെച്ചോണ്ട് ഇതിലൊക്കെ കുറച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ പിടിച്ച് ഇടിക്കും. സത്യമായിട്ട് ഇവരെ തടഞ്ഞ് നിർത്തുകയും ചെയ്യാൻ നല്ല ഇടിയും കിട്ടും. അവിടെ പൊട്ടുന്ന കേട്ടോ, ഗ്രൗണ്ടിലേക്ക് കയറ്റി നടത്താം. അപ്പം ഇതാണ് ഈ വണ്ടിയുടെ ഒരു സൗണ്ട്. അപ്പം എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചെറിയൊരു വ്ളോഗാണ്. ചെറിയൊരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് ഈ ഒരു സൈലൻസറിനെ കുറിച്ചുള്ളൊരു വ്ളോഗായിരുന്നു. സംഭവം ഞാൻ പറഞ്ഞ പോലെ സെറ്റ് ചെയ്തേക്കുന്നത് ഒന്ന് അവിടെ, പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സാധനം കണ്ടു. ഇതിൻ്റെ അവിടുന്ന് ഇപ്പോൾ പുറകെ രണ്ട് നട്ടുണ്ട്, ഇത് കാണാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു നട്ടേന്ന് നമ്മളൊരു ക്ലാമ്പ് കൊടുത്തു. ക്ലാമ്പ് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ക്ലാമ്പുണ്ട്, ഈ ഒരു ക്ലാമ്പെ കൂടെ ഇങ്ങനെ കയറ്റി ഇവിടെ കയറ്റി സെറ്റ് ചെയ്തു. ചെറിയൊരു ഇളക്കമുണ്ട്, സ്വാഭാവികമായിട്ട് വരും. കാരണം ഇവിടെ വേറെ നമ്മൾ സ്റ്റേ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഫുള്ള് മാറിക്കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വണ്ടീനെ കുറിച്ച്, വേറൊന്നുമില്ല. അല്ല, വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹാൻഡിലൊക്കെ ചേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. ഹാൻഡിലൊക്കെ നമ്മുടെ ഡോമിനാറിൻ്റെയാണ്.
അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ ബൈ.